നമസ്കാരം. ഏറനാടൻ നാട്ടുവാർത്തയുടെ എൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫലാഹ് അഹമ്മദ്. രാഷ്ട്രീയ തടവുകാരുടെ മോചനത്തിന് സുപ്രീം കോടതി ഇടപെടുക. ചീഫ് ജസ്റ്റിസിന് ജനകീയ ഹർജി നൽകി വെൽഫെയർ പാർട്ടി. ജനങ്ങളെ മറന്നുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ജനങ്ങളെ മറന്ന് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന അവസാനിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദപ്രയോഗത്തിലാണ്. ആ പദപ്രയോഗം തന്നെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പുശേഖരണത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി കീഴുപറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴുപറമ്പ് അങ്ങാടിയിൽ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് ഉദ്ഘാടനം ചെയ്തു. ഏറനാടൻ നാട്ടുവാർത്ത. നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും. വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസ്ലം, വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ സി എച്ച് അബ്ദുൽ ഗഫൂർ മുസ്ലിം ലീഗ്, എം ഇ റഹ്മത്തുള്ള കോൺഗ്രസ്, കെ കെ റഷീദ് വെൽഫെയർ പാർട്ടി ഏറനാട് മണ്ഡലം മുൻ പ്രസിഡന്റ്, എം കെ സഗീർ മാസ്റ്റർ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ സംബന്ധിച്ചു. കെ സി അഹമ്മദ്കുട്ടി പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സ്വാഗതവും മജീദ് കോളക്കോടൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം. ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവിടെ കേസുകൾ യു എൽ പി എ ചുമത്തിയാലും ദേശസുരക്ഷാ നിയമങ്ങൾ ചുമത്തിയാലും 5 വർഷത്തേക്ക് ആ കേസിലേക്ക് നോട്ടമില്ല. പിന്നീട് ആ കേസ് എടുത്തുമെന്ന് മറച്ചിടും. 10 വർഷം കഴിഞ്ഞാൽ ആ കേസിന്റെ വിചാരണയിലേക്ക് കടക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ മെറിറ്റിലേക്ക് കടക്കണമെങ്കിൽ, വാദ പ്രതിവാദങ്ങളിലേക്ക് കടക്കണമെങ്കിൽ പിന്നെയും വർഷങ്ങൾ എടുക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾ റദ്ദു ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് സ്വസ്ഥമായ ജീവിതവും സുരക്ഷയും നൽകണമെന്നാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കറിയാമല്ലേ, ഈ അടുത്തായിട്ട് യു പിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ജാവേദ് മുഹമ്മദ് എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ നേതാവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്താണ് അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ജാവേദ് മുഹമ്മദ് ചെയ്ത തെറ്റ് നിങ്ങൾ പരിശോധിച്ചെന്ന് മറന്നു കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നമ്മുടെ പതാക പോലും ഇത്രയധികം പതാകകൾ ഉണ്ടാക്കാൻ കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ അത് കോർപ്പറേറ്റ് താല്പര്യമാണെന്ന് ഇപ്പോൾ വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജനങ്ങളെ മറന്നുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ജനങ്ങളെ മറന്ന് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന അവസാനിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദപ്രയോഗത്തിലാണ്. ആ പദപ്രയോഗം തന്നെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് ഒരു പുതിയ ഭരണഘടനയെ കുറിച്ചാണ് സംഘപരിവാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കും. ഇന്ത്യയെ പഴയ ക്ഷേത്രയുഗത്തിലേക്ക് നയിക്കുവാനും വർണ്ണാശ്രമധർമ്മത്തിനെതിരെ വർണ്ണത്തിന്റെ പേരിലുള്ള ജാതീയ വ്യവസ്ഥയെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വർഷങ്ങൾ പയക്കമുള്ള ഒരു കിരാത ഭരണത്തിലേക്ക് കൊണ്ടുപോകാനും നിങ്ങൾക്കറിയാം മുലക്കരം കൊടുക്കേണ്ടി വന്ന ജാതിയുടെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാറി പറക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തേക്ക് ഈ രാജ്യത്തെ നയിക്കുവാൻ വേണ്ടിയുള്ള തത്വപ്പാടിലാണ് ഈ രാജ്യത്തിലെ സംഘപരിവാർ ശക്തികളുള്ളത്. അതുകൊണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ ചെറുത്തുനിൽപ്പുകൾ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുവാനുള്ളത്. ഏവരും ഈ ഒപ്പു സഹകരണത്തിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം.